നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വന്ദേഭാരതിന് നേരെ കല്ലേറുണ്ടാകുന്ന സംഭവങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ട് നമ്മൾ. അത് ഇന്ത്യയിൽ ഒട്ടടക്കം അത്തരത്തിലുള്ള നിരവധി സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് കേരളത്തിൽ വന്ദേഭാരത് വന്നതിന് ശേഷം വന്ദേഭാരതിന് നേരെ കല്ലേറുണ്ടായതും ചില്ല് തകർന്നതും അത്തരത്തിൽ ഒരുപാട് സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിൽ പ്രതികളായവരെ പിടികൂടുന്ന സാഹചര്യമൊക്കെ കേരളത്തിലും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഇതാ വീണ്ടും വന്ദേഭാരത് എക്സ്പ്രസ്സിന് നേരെ കല്ലേറ്. ഇത്തവണ ഹിമാചൽ പ്രദേശിലെ ഉനയിലാണ് സംഭവം ഉണ്ടായിരിക്കുന്നത്. അംബ് അന്താവറ സ്റ്റേഷനിൽ നിന്നും ന്യൂഡൽഹിയിലേക്ക് വരികയായിരുന്ന ട്രെയിനിന് നേരെയാണ് ഇത്തരത്തിൽ കല്ലേറുണ്ടായത്. രണ്ട് കോച്ചുകളുടെ ജനൽ ചില്ലുകൾ തകർന്നു. നാല് കോച്ചുകൾക്ക് കേടുപാട് സംഭവിച്ചു. എന്തായാലും ഈ കല്ലെറിഞ്ഞ പ്രതികളെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുകയാണ്. അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് പോലീസ്. എന്തായാലും ഈ വന്ദേഭാരതിന് നേരെയുള്ള കല്ലേറുകൾക്ക് യാതൊരു കുറവുമില്ല എന്ന് സൂചിപ്പിക്കുന്നതിന് അല്ലെങ്കിൽ അതിന് ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം അല്ലെങ്കിൽ ഏറ്റവും പുതിയ ഉദാഹരണമായി ഇത് മാറിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ പട്നയിൽ നിന്ന് ടാറ്റ നഗറിലേക്ക് പോയ വന്ദേഭാരത് എക്സ്പ്രസ്സിന് നേരെയും ഇത്തരത്തിൽ കല്ലേറുണ്ടായി. സംഭവത്തിൽ കോച്ചുകൾക്ക് കേടുപാട് സംഭവിച്ചെങ്കിലും യാത്രക്കാർ സുരക്ഷിതരാണ്. അതേസമയം വന്ദേഭാരതുമായി ബന്ധപ്പെട്ടുള്ള മറ്റു ചില വാർത്തകൾ കൂടി നോക്കാം. വൻ ഹിറ്റാണ് വന്ദേഭാരത്. വന്ദേഭാരത് ട്രെയിനിൻ്റെ ഈ ഒരു വിജയ ഹിറ്റായതോടെ വന്ദേഭാരത് മെട്രോ, വന്ദേഭാരത് സ്ലീപ്പർ ട്രെയിനുകൾ കൂടുതൽ പാളത്തിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ റെയിൽവേ ത്വരിതപ്പെടുത്തിയിരിക്കുകയാണ്. 2026 അല്ലെങ്കിൽ 2027 ബുള്ളറ്റ് ട്രെയിൻ ഓടിത്തുടങ്ങും. അതുകൊണ്ട് തന്നെ വന്ദേഭാരത് ട്രെയിനുകളുടെ വ്യത്യസ്ത പതിപ്പുകൾ ഇന്ത്യൻ റെയിൽവേ സജീവമാക്കാൻ ഒരുങ്ങുകയാണ്. വന്ദേഭാരത് സ്ലീപ്പറിൽ സുരക്ഷിതമായ യാത്ര, മികച്ച യാത്രാ സൗകര്യം എന്നിവയാണ് വാഗ്ദാനം ചെയ്യുന്നത്. എന്നാൽ ബുള്ളറ്റ് ട്രെയിൻ ആകട്ടെ വേഗതയിൽ മുമ്പനാണ്. 320 കിലോമീറ്റർ വേഗതയിലാകും ബുള്ളറ്റ് ട്രെയിനിൻ്റെ സഞ്ചാരം. മുംബൈ അഹമ്മദാബാദ് അതിവേഗ ഇടനാഴിയിലൂടെയാണ് ബുള്ളറ്റ് ട്രെയിൻ സഞ്ചരിക്കുക. എന്തായാലും യാത്രക്കാർ വന്ദേഭാരത് സ്ലീപ്പർ ട്രെയിൻ കാത്തിരിക്കുകയാണ്. അതിനിടെ വന്ദേഭാരത് മെട്രോയുടെ പരീക്ഷണയോട്ടം വിജയകരമായിരിക്കുകയാണ്. പുതുതായി നിർമ്മിച്ച 16 കോച്ചുകളുള്ള വന്ദേഭാരത് മെട്രോ റെക്ക് 145 കിലോമീറ്റർ വേഗതയിൽ വിജയകരമായി ട്രയൽ റൺ നടത്തിയതായി വെസ്റ്റ് സെൻട്രൽ റെയിൽവേ കോട്ട ഡിവിഷൻ അറിയിച്ചിരുന്നു. ലക്നൌവിൽ നിന്നുള്ള റിസർച്ച് ഡിസൈൻസ് ആൻഡ് സ്റ്റാൻഡേർഡ്സ് ഓർഗനൈസേഷൻ ടീം കോട്ട ഡിവിഷനിലെ ഓപ്പറേഷൻസ് ഡിപ്പാർട്ട്മെൻറ്റുമായി സഹകരിച്ച് നിർമ്മിച്ച വന്ദേഭാരത് മെട്രോയുടെ ട്രയൽ റൺ ഔദ്യോഗികമായി അത് നടത്തിക്കഴിഞ്ഞു എന്ന് അറിയിച്ചിരിക്കുന്നു. ലക്നൌവിൽ നിന്നുള്ള റിസർച്ച് ഡിസൈൻസ് ആൻഡ് സ്റ്റാൻഡേർഡ്സ് ഓർഗനൈസേഷനാണ് പരീക്ഷണയോട്ടം നടത്തിയത്. RDSO ടെസ്റ്റിംഗ് ഡയറക്ടർ BM സിദ്ദിഖിയാണ് പരീക്ഷണയോട്ടം പരിശോധിച്ച് വിലയിരുത്തിയത്. 16 കോച്ചുകളുള്ള വന്ദേഭാരത് മെട്രോ റെയിലിൻ്റെ വിജയകരമായ പരീക്ഷണയോട്ടം 145 കിലോമീറ്റർ വേഗതയിലായിരുന്നു. കോട്ട മഹിത്പൂർ റോഡ് സ്റ്റേഷനുകൾക്കിടയിൽ മഹിത്പൂർ റോഡിനും ഷംഗഡ് സ്റ്റേഷനുകൾക്കുമിടയിലായിരുന്നു വന്ദേഭാരത് മെട്രോ റെയിൽ പരീക്ഷണയോട്ടം. വ്യത്യസ്ത വേഗതയിൽ റെയിലിൻ്റെ പ്രകടനം സംഘം വിലയിരുത്തുകയും ചെയ്തു. യാത്രക്കാരുടെ ഭാരം ക്രമീകരിക്കാൻ ഓരോ കോച്ചിലും സജ്ജീകരണങ്ങൾ ഒരുക്കിയിരുന്നു. ഓരോ കോച്ചിലും യാത്രക്കാരിൽ ലോഡിന് തുല്യമായിട്ടുള്ള ഭാരം കയറ്റി. മൊത്തം 24.7 ടൺ ഭാരമായിരുന്നു ഉണ്ടായിരുന്നത്. 50 കിലോമീറ്റർ വേഗത്തിലായിരുന്നു പരീക്ഷണയോട്ടം. മണിക്കൂറിൽ 145 കിലോമീറ്റർ വേഗത കൈവരിച്ചു. പരീക്ഷണയോട്ടത്തിൽ മികച്ച ഫലം കിട്ടിയതിൽ സന്തോഷമുണ്ടെന്നാണ് അധികൃതർ വ്യക്തമാക്കിയിരിക്കുന്നത്. വന്ദേഭാരത് മെട്രോയുടെ പരീക്ഷണയോട്ടം വിജയിച്ചെങ്കിലും വരും ദിവസങ്ങളിലും വിവിധ തരത്തിലുള്ള പരിശോധനകളും പരീക്ഷണവും തുടരും. ട്രെയിനിന്റെ വേഗത, ബ്രേക്കിംഗ് സിസ്റ്റത്തിന്റെ കാര്യക്ഷമത എന്നിവ പരിശോധിക്കും. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്താ.